ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും മാ സിറ്റി ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളൊരു സ്റ്റാറ്റസ് വീഡിയോ എഡിറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സുലൈമാനിയിൽ നിന്ന് ആവിയർത്തുന്ന ഒരു വീഡിയോ, അതൊരു എഫക്ട്സ് വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് കൈൻ മാസ്റ്ററായാലും പവർ ഡയറക്ടറായാലും വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, നമ്മളെ ഫോട്ടോ വെച്ച് സ്റ്റാറ്റസ് ആക്കാൻ പറ്റുന്ന ഒരു വീഡിയോയുടെ ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ഇനി എന്തെങ്കിലും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടാകാം. അപ്പോൾ ഇതിനായി ആദ്യം തന്നെ നിങ്ങൾ പവർ ഡയറക്ടർ ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ പവർ ഡയറക്ടർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ കൈൻ മാസ്റ്റർ വെച്ചിട്ടുള്ളത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താണ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിന് തന്നെ ന്യൂ പ്രൊജക്റ്റ് എന്ന് കാണാം. അപ്പോൾ അതുമൊന്ന് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് സ്ക്രീൻ മോഡ് ഒന്ന് സെലക്ട് ചെയ്യുക. ഫുൾ സ്ക്രീൻ അല്ലെങ്കിൽ ഇപ്പുറത്തുള്ള ലാൻഡ്സ്കേപ്പ് അത് ചെയ്യാം. ഇപ്പോൾ ഞാൻ സെലക്ട് ചെയ്തേക്കണ് ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് ആണ്, ഫുൾ സ്ക്രീൻ അല്ല. ഓക്കെ കൊടുക്കുക. അതിനുശേഷം നമുക്ക് വേണ്ട പിക്ചർ, ഇപ്പോൾ ഞാൻ ഇവിടെ ഫോട്ടോ ശരിക്കും ഞാൻ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ തന്നെ വെച്ചിട്ടുള്ള വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്തിട്ട് അത് എഡിറ്റ് ചെയ്ത് വെച്ചതുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക ആദ്യം തന്നെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ അതിന് തന്നെ ഇത് 30 സെക്കൻഡ് ആക്കാം. എക്സ്റ്റെൻഡ് ചെയ്ത് 30 സെക്കൻഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ പുകർത്തണം. അപ്പോൾ ഇതേ ലെയേഴ്സ് ലെയർമനക്കതിന് ശേഷം ഇപ്പോൾ ഇമേജ് വീഡിയോ കാണാൻ പറ്റുമോ, വീഡിയോ പ്രസ് ചെയ്യുക. അതിനുശേഷം ഞാനിപ്പോൾ സ്മോക്കിൻ്റെ ഗ്രീൻ സ്ക്രീൻ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇൻട്രോ കട്ട് ചെയ്ത് കളഞ്ഞു. ഫ്രണ്ടിൽ ഇൻട്രോ ഉണ്ടായി, അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു. കുറച്ചും കൂടി ഉണ്ട്, അപ്പോൾ കട്ട് ചെയ്ത് കളയാം. ഞങ്ങൾക്ക് ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് പിന്നെയും ഇങ്ങോട്ട് നീക്കാം. ഇനി ആ ഗ്രീൻ സ്ക്രീനും സൈഡിലുള്ള ഒരു ആരോ കാണാൻ പറ്റും. അപ്പോൾ അതുമ്പോൾ എനിക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഗ്ലാസിൻ്റെ ഭാഗത്ത് കഴിഞ്ഞിട്ട് നമുക്കത് വെക്കാം. പിന്നെ ആ പെൻസിലുമേ നോക്കിയതിന് ശേഷം ഞങ്ങൾക്ക് ക്രോമാക്കി കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്യുക. ഇനി ആ ഈ ചിഹ്നത്തും ഒന്ന് പ്രസ് ചെയ്തതിന് ശേഷം ആ ഗ്രീൻ കളറുള്ളടത്തൊന്ന് ടച്ച് ചെയ്യുക. ഇനി പിന്നെയും ആ ചിഹ്നത്തും ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ആ ഗ്രീൻ കളർ പോയി നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ സ്മോക്ക് വരുന്നുണ്ട്, പുക വരുന്നുണ്ട്. ഞങ്ങൾക്ക് കുറച്ചും കൂടി ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി നമുക്ക് വലിപ്പമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതൊന്ന് താഴെ ഗ്രീൻ സ്ക്രീൻ പ്രസ് ചെയ്തുകൊണ്ട് വലിപ്പമൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുക. പിന്നെ സൈഡിലുള്ള പെൻസിൽ ബട്ടണും കൂടി നോക്കിയാൽ അതിൽ കാണാൻ പറ്റും, ഒപ്പാസിറ്റിന്ന് കാണാൻ പറ്റും. അപ്പോൾ അതൊന്ന് പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒപ്പാസിറ്റി കുറച്ച് കുറക്കുക, കുറച്ച് ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ ഒപ്പാസിറ്റി കുറച്ച് കുറക്കുക. ഇത് ഏകദേശം കുഴപ്പമില്ല. ഇത് ഇനി ഡ്യൂപ്ലിക്കേറ്റ്, ഈ പെൻസിൽ മേക്കാൽ വീണ്ടും ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനൊക്കെയാൽ അത് എക്സ്റ്റെൻഡ് ആക്കാൻ പറ്റും. ഒരാശം കൂടി നോക്കാം. ഡ്യൂപ്ലിക്കേറ്റ് 30 സെക്കൻഡിലേക്ക് ചെറുതാക്കാം. അപ്പോൾ ട്യൂണിടാൻ വേണ്ടി സൈഡിലുള്ള ഈ ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഇപ്പോൾ മുകളിൽ മ്യൂസിക്കിൻ്റെ കാണാൻ പറ്റും, അത് നമുക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇഷ്ടമുള്ള സോങ് സെലക്ട് ചെയ്യുക. ഇപ്പം ഞാനിവിടെ കോപ്പി റൈറ്റ് ഇട്ടണ കാരണം ഒരു നോ കോപ്പി റൈറ്റ് മ്യൂസിക്കാണ് ഇടുന്നത് തൽക്കാലത്തിന്. അപ്പോൾ ഞാൻ ആ മ്യൂസിക്ക് ആഡ് ചെയ്യണം. ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ആ മ്യൂസിക് പ്ലേ ഇപ്പോൾ പ്ലേ ചെയ്ത് നോക്കി. ഇനി ആ മ്യൂസിക് ഒന്ന് പ്രസ് ചെയ്താൽ പ്ലസ് ബട്ടൺ കാണാം. അപ്പോൾ പ്ലസ് ബട്ടൺ പ്രസ് ചെയ്താൽ താഴെ കയറിന് കാണാൻ പറ്റും, ലോഡാണ് കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ബാക്ക് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. ബാക്ക് അടിച്ചാൽ നമുക്ക് മെയിൻ എഡിറ്റിങ്ങിലേക്ക് തിരിച്ചുതരാം. അങ്ങനെ വരുമ്പോൾ സ്ക്രീനും ഒന്ന് തൊട്ടുകൊടുത്താൽ മതി, അപ്പോൾ ബാക്കിലേക്ക് തന്നെ വന്നോളും. ഞങ്ങൾക്ക് ഈ സോങ് ഒന്ന് കട്ട് ചെയ്യണം. ആ സോങ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ 30 സെക്കൻഡ് അവിടെ കൊണ്ട് ആ ലൈൻ നിർത്തിയിട്ടുണ്ട്. ഇനി ഈ സോങ്ങിൻ്റെ ആ ഇതും ഒന്ന് ക്ലിക്ക് ചെയ്താൽ സൈഡിലൊരു കട്ടിൻ്റെ ഓപ്ഷൻ കാണും, ബ്ലേഡിൻ്റെ ഓപ്ഷൻ കാണും. അതൊന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ സംഭവം ക
കട്ടായിട്ടുണ്ട്. ഇവിടെ തൊട്ട ഇപ്പുറം തൊട്ടാ മനസ്സിലാവും കട്ടായത്. ഇവിടെ ഡിലീറ്റ് ബട്ടൺ ഉണ്ട്, ഡിലീറ്റ് ചെയ്യുക. കറക്റ്റ് 30 സെക്കൻഡ് ആയിട്ട് വരും വീഡിയോ. ഇനി സൈഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സേവ് ആണ്, പ്രൊഡ്യൂസ് വീഡിയോ, സേവ് പ്രൊജക്റ്റ്, പ്രൊഡ്യൂസ് വീഡിയോ കൊടുക്കാം. ഇപ്പോൾ സേവ് ടു ഗാലറി ഓർ എസ് ഡി കാർഡ് ക്ലിക്ക് ചെയ്താൽ ഫുൾ എച്ച് ഡി, എച്ച് ഡി, എസ് ഡി, ഞാൻ എച്ച് ഡിയിൽ കൊടുക്കണം കേട്ടോ. പ്രൊഡ്യൂസ് അപ്പോൾ ഇനി നിങ്ങളുടെ സ്റ്റാറ്റസ് വീഡിയോ, നിങ്ങളുടെ ഫോട്ടോസ് വെച്ച് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ ചെയ്യാൻ നോക്കുക. പിന്നെ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും സബ്സ്ക്രൈബേഴ്സിനും എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. ഞാനിപ്പോൾ ബിടെക്കിന് ചേർന്ന്, ഇനിയിപ്പോൾ വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാൻ പരമാവധി വീഡിയോ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് നന്നായിട്ട് ആവശ്യമുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തുക. അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇനി എങ്ങനത്തെ വീഡിയോ ഇടുന്നുള്ളതും നിങ്ങളുടെ കമൻറ്റ് അനുസരിച്ച് ഞാൻ ഇടുന്നതായിരിക്കും, ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ നിർത്താണ്. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെയും എല്ലാവരും ഗുഡ് ബൈ.